ഇന്ത്യയിലെ ആദ്യ ട്രാൻസ് മാതാപിതാക്കളാകാനൊരുങ്ങുന്ന മലയാളികളായ സിയയുടെയും സഹദിന്റെയും വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അച്ഛൻ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന ആദ്യ വാർത്തയാണിതെന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവാം. എന്നാൽ ഇത് ആദ്യ സംഭവമൊന്നുമല്ല. ലോകത്ത് പലയിടത്തും ഇതിനു മുൻപ് അച്ഛൻ കുഞ്ഞിനെ പ്രസവിച്ച് സ്വന്തം മുലപ്പാൽ നൽകി വളർത്തിയിട്ടുണ്ട്. അത്തരത്തിൽ 2016 മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ സംഭവമാണ് അമേരിക്കയിലെ ബോസ്റ്റണിൽ ഇവാൻ എന്ന അച്ഛൻ തന്റെ കുഞ്ഞിനെ പ്രസവിച്ച് പാല് കൊടുക്കുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. തന്റെ സഹോദരൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചുവെന്ന് പോസ്റ്റിട്ടത് ഇവാന്റെ സഹോദരി ജെസി ഹെംബൽസ് ആണ്. നമ്മളൊരു അതിശയകരമായ ലോകത്താണ് ജീവിക്കുന്നത്. എന്റെ സഹോദരന്റെ ഗർഭം അതിനൊരു തെളിവാണ് എന്നായിരുന്നു ജെസിയുടെ പോസ്റ്റ്. 35 വയസ്സുള്ള ഇവാൻ തന്റെ 16 വയസ്സിലാണ് തന്നിലൊരു പുരുഷനുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ജനനം മുതൽ സ്ത്രീയായിരുന്നവൾ ക്രമേണ ഭിന്നലിംഗത്തിലേക്ക് പതുക്കെ മാറി. അതിനുള്ള ചികിത്സകൾ തേടി. പുരുഷ ഹോർമോണുകൾ കുത്തിവെച്ചു. എന്നാൽ ഇവാൻ തന്റെ പ്രത്യുൽപാദന അവയവങ്ങളോ മാറിടമോ നീക്കം ചെയ്തിരുന്നില്ല. അങ്ങനെ ഇവാനും തന്റെ ഭിന്നലിംഗക്കാരിയായ പങ്കാളിയും ചേർന്ന് തങ്ങൾക്ക് ഒരു കുഞ്ഞു വേണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ആദ്യം മാനസികമായും പിന്നെ ശാരീരികമായും ഇവാൻ അതിനൊരുങ്ങി. അന്നു മുതൽ പുരുഷ ഹോർമോണുകളും ഭിന്നലിംഗത്വം നിലനിർത്താൻ വേണ്ടിയുള്ള മരുന്നുകളും കുത്തിവെക്കുന്നത് നിർത്തി. ശരീരത്തെ ഗർഭധാരണത്തിന് അനുയോജ്യമാക്കി. അങ്ങനെ മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇവാൻ തന്റെ കുഞ്ഞിനെ പ്രസവിച്ചു. പലപ്പോഴും ഭിന്നലിംഗക്കാരുടെ ഗർഭധാരണം ഒരുപാട് സങ്കീർണതകൾക്ക് ഇടയാക്കാറുണ്ട്. പുരുഷ ഹോർമോണുകൾ നിർത്തുന്നതും സ്ത്രീയുടെ ജൈവികതയിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നതും ഭിന്നലിംഗ വ്യക്തിത്വത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയെന്നും വരാം. എന്നാൽ ഇവാൻ അന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അത് തനിക്കൊരു ചൂതാട്ടമായിരുന്നു. എങ്ങനെയാണ് അക്കാലം അനുഭവപ്പെട്ടതെന്ന് പോലും അറിയുന്നില്ല. അത് വളരെ സുഖകരമായിരുന്നു. മാസങ്ങൾ പോകവേ ശരീരം അതുമായി ലയിച്ചുപോയി. ഗർഭവും പ്രസവവും ഇവാനിലെ ഭിന്നലിംഗത്തെ ബാധിച്ചുവോയെന്ന് ചോദിച്ചവരോടും ഇവാൻ അന്ന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: മറ്റുള്ളവർക്കാണ് ഭിന്നലിംഗക്കാർ ഒരു ശരീരത്തിനുള്ളിൽ കുടുക്കപ്പെട്ടവരാണ് എന്ന് തോന്നുന്നത്. എന്നാൽ തങ്ങൾക്കങ്ങനെയല്ല. തനിക്കിപ്പോഴും ഭിന്നലിംഗ വ്യക്തിത്വം തന്നെയാണെന്നും താനും പങ്കാളിയും ഏറെ സന്തോഷത്തിലാണെന്നും കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഇവാൻ അന്ന് പറഞ്ഞിരുന്നു.